ബിഗ് ബോസ് താരങ്ങൾ ബിഗ് ബോസ് കഴിഞ്ഞാലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. അവരുടെ സ്വകാര്യ ജീവിതമെല്ലാം പിന്നീടും ചർച്ചയാകാറുണ്ട്. ഇപ്പോഴിതാ ഇത്തവണത്തെ ബിഗ് ബോസ് താരമായ ശാലിനിയുടെ ജീവിതമാണ് ചർച്ചയാകുന്നത്. ശാലിനി ആദ്യം വിവാഹം വേർപെടുത്തിയിരുന്നു. ഇപ്പോഴത്തെ രണ്ടാം വിവാഹം ശാലിനിയുടേത് കഴിഞ്ഞു എന്നതാണ് ആരാധകർക്ക് അറിയേണ്ടത്. അതിന് മറുപടിയായി ശാലിനി തന്നെ എത്തിയിരിക്കുകയാണ്. ക്യു ആൻഡ് എ സെഗ്മെന്റിൽ തന്നോട് ആ ചോദ്യം ചോദിച്ച ആളെ ശരിക്കും എടുത്തിട്ട് കുടയും വിധമാണ് ശാലിനിയുടെ പ്രതികരണം. ശാലിനിയുടെ വാക്കുകൾ ഇപ്പോൾ ആരാധകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. ഗുരുവായൂരിൽ വെച്ച് രഹസ്യമായി വിവാഹം നടത്തിയെന്ന് എന്തിനു വേണ്ടിയാണ് എനിക്ക് ആശംസകൾ അറിയിച്ചത്? ആദ്യമായി എൻ്റെ വിവാഹം കണ്ടുവെന്നും അത് രഹസ്യമായി വെച്ചു എന്നും പരിഭവം പറയുന്ന സുഹൃത്തിനോട് പറയട്ടെ, താങ്കൾ കണ്ടത് മറ്റാരെയോ ആണ്, മറ്റാരുടെയോ വിവാഹമാണ്. അതെന്തായാലും ഞാനല്ല, എൻ്റെ വിവാഹമല്ല. ഇങ്ങനെയാണ് ഇപ്പോൾ ശാലിനി സുഹൃത്ത് ചോദിച്ച മറുപടിക്ക് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ക്യു ആൻഡ് എ സെഗ്മെന്റ് പതിവായി തെറ്റിക്കാതെ രണ്ട് അനാവശ്യ ചോദ്യങ്ങളാണ് വന്നത്. അതിലൊന്ന്, ഇതുവരെ ഒരു അപരിചിതനുമായി ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന് മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്തതേ ന്യൂ ജനറേഷൻ ചോദ്യം സപ്പോർട്ട് ചെയ്ത് അതേ ചോദ്യവുമായി വന്നു. അദ്ദേഹത്തിന് മറുപടിയായി ഞാൻ പറഞ്ഞു, ഇതേ ചോദ്യം താങ്കളുടെ അമ്മയോടോ സഹോദരിയോടോ ചോദിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മറുപടി ഞാൻ പങ്കുവയ്ക്കാം. പിന്നീട് അദ്ദേഹത്തെ കണ്ടില്ല. അപ്പോഴാണ് അടുത്ത ചോദ്യം, ശാലിനി രഹസ്യമായി ഗുരുവായൂർ വെച്ച് വിവാഹം നടത്തിയല്ലേ എന്ന് അറിയിക്കാമായിരുന്നു എല്ലാവരുടെയും ആശംസകൾ എന്നുമാണ് പറഞ്ഞത്. ഇത്രയും പറഞ്ഞപ്പോൾ അവർക്ക് ചെറിയൊരു സമാധാനം ഉണ്ടായിക്കാണും, അല്ലെങ്കിൽ വെറുതെ തോന്നിയൊരു സംശയത്തിന് ഉറപ്പിച്ച് ചോദിക്കുകയാണ് രഹസ്യമായി വിവാഹം നടത്തിയല്ലേ എന്ന്. ഞാൻ ഗുരുവായൂർ പോയി എന്നത് ശരിയാണ്, പക്ഷെ എൻ്റെ വിവാഹമായിരുന്നില്ല, അമ്മയോടൊപ്പം തൊഴാൻ വേണ്ടിയാണ് പോയത്. ടോക്കൺ എടുത്ത് തന്നെ ജീവനക്കാരനെ കൂടെ കണ്ടിരിക്കാം. ശിവേലി നടക്കുന്നത് കൊണ്ട് കുറച്ച് സമയം പുറത്തു നിൽക്കേണ്ടി വന്നു. അത് കണ്ട് തെറ്റിദ്ധരിച്ചെങ്കിൽ തിരുത്തുന്നു, അല്ലെങ്കിൽ തന്നെ വിവാഹം രഹസ്യമാക്കേണ്ട കാര്യം എന്താണ്? വിവാഹബന്ധം വേർപെടുത്തിയ ആരും ഇന്നേ വരെ വിവാഹം കഴിച്ചിട്ടില്ലേ? അതോ അത് തെറ്റുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലല്ല രഹസ്യമാക്കേണ്ടതുള്ളൂ. എന്തായാലും ഗുരുവായൂർ പോയത് തൊഴാൻ വേണ്ടിയാണ്. കാഴ്ചയിൽ തോന്നിയ സംശയത്തിൻ്റെ പേരിൽ തോന്നുന്നത് പറഞ്ഞു പരത്തരുത്. ഞങ്ങൾക്കും ജീവിതമുണ്ട്. വിവാഹബന്ധം വേർപെടുത്തിയത് കൊണ്ടൊരു കുഞ്ഞുള്ളത് കൊണ്ടും സമൂഹത്തിൽ രഹസ്യക്കാരായ രണ്ടാം തരക്കാരും കാണരുത്. വിധവ വിവാഹമോചനം പരസ്യമായി ശ്രീ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കാലത്ത് നടപ്പാക്കിയിട്ടുള്ളതാണ്. രഹസ്യമല്ല, ഇനിയൊരു വിവാഹം കഴിക്കുമെങ്കിൽ പോലും ഞാൻ പരസ്യമായി തന്നെ തലയുയർത്തിപ്പിടിച്ച് തുറന്നു പറയുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്നു പോവാതെ സ്വന്തം കാലുകളിൽ തൂണാക്കി സ്വയം പര്യാപ്തത നേടുകയാണ് ഒരു പെൺകുട്ടിയുടെ ആദ്യ ലക്ഷ്യമെന്നും അതാണൊരു പെൺകുട്ടിക്ക് വേണ്ടതെന്നും ഇപ്പോൾ പറയുകയാണ് ശാലിനി. ശാലിനിയുടെ വാക്കുകൾ തന്നെ ആരാധകർ ഏറ്റെടുത്തു. ബിഗ് ബോസ് കാലങ്ങൾ തൊട്ട് തന്നെ ശാലിനിയുടെ ഇത്തരം വാക്കുകൾ ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ശാലിനിയുടെ ഈ വാക്കുകളൊക്കെ തന്നെയും വളരെയധികം വൈറലാവുകയാണ്. ആരാധകർ ഒട്ടാകെ തന്നെ ശാലിനിക്ക് ആശംസകൾ നേർന്ന് എത്തിക്കഴിഞ്ഞു. ആശംസകൾ നേരുന്ന വാക്കുകളുമായി തന്നെയാണ് ഇപ്പോൾ ശാലിനിയോടൊപ്പം ആരാധകരെത്തുന്നതും. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.